ഹലോ, എങ്ങനെയുണ്ട് തിരിവൊക്കെ? കുഴപ്പമില്ല. ഞങ്ങളോടെന്താ ചോദിക്കുന്നില്ലേ? ഞങ്ങളും ഈ കോളേജിലാണ് പഠിക്കുന്നേ. നിങ്ങൾക്ക് ഇതിന് ഭാഗമാവാൻ തടസ്സമൊന്നുമില്ല. രാഹുൽ, നമ്മുടെ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങില്ല. കാരണം എന്താ? നമ്മൾ കണക്ക് അന്വേഷിക്കില്ലേ? അപ്പോ കള്ളത്തരം പുറത്തു വന്നാലോ? കള്ളത്തരോ? എന്ത് കള്ളത്തരം? നിത്യ, ഋഷി സാറിനോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് പറയുക, ഇവരീ ക്യാമ്പസിൽ കാണിച്ചു കൂട്ടുന്നതിനൊന്നും താൻ കൂട്ടു നിൽക്കണ്ട. താൻ നാറും. തന്റെ പേരെന്താ? രാഹുൽ. മിസ്റ്റർ രാഹുൽ, ഞാനിവിടെ കോളേജ് മാറി വന്നത് അംഗൻവാടിയിലേക്കല്ല. എന്റെ ചുറ്റുപാടും എന്താ നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധവും എനിക്കുണ്ട്. അതായത്, തൽക്കാലം രാഹുലിന്റെ ഉപദേശം ഇല്ലാതെ ജീവിച്ചു പോവാൻ പറ്റൂന്നർത്ഥം. പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ. ഇനി നമുക്ക് നടത്താം എന്തെങ്കിലും പണപ്പിരിവൊക്കെ. പഠിത്തത്തിന്റെ കൂടെ ഒരു ജോലി ആവുമല്ലോ. ചിന്ത എന്നല്ലേ പേര്? യെസ്. ചിന്തയുടെ ഒരു കുഴപ്പം എന്നറിയോ? ഒട്ടും സിൻസിയർ അല്ല. ആരോ പഠിപ്പിച്ചെന്ന വാചകങ്ങളാണെങ്കിലും പറയുമ്പോ ഒരു ഫീലൊക്കെ വേണ്ടേ? അതില്ല. ഈ കാരുണ്യം ദയാന്നൊക്കെ പറയുന്ന വികാരങ്ങളെ ജന്മന രക്തത്തില് അലിഞ്ഞു ചേർന്ന് കിട്ടേണ്ട കാര്യങ്ങളാ. അതിപ്പോ ഇല്ലാതെ പോയതിന് എന്ത് ചെയ്യാന? അല്ല മക്കളെ, രംഭ ഏൽപ്പിക്കുന്ന പണികളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. കൂലി എത്രയാ നിങ്ങക്ക്? കേക്കട്ടെ? നീ ഒരുപാട് അങ്ങ് അഹങ്കരിക്കണ്ട. ഞങ്ങക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ രംഭയുടെ ആവശ്യമൊന്നുമില്ല. കാണോ? നിനക്ക് കാണണം. കാണട്ടെ നീ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. നിത്യ, ആരുടെ പിൻബലത്തിലും ഈ ക്യാമ്പസിൽ അഭ്യാസം ഇറക്കാൻ ആരും വിചാരിക്കണ്ട. കരഞ്ഞു തീർക്കേണ്ടി വരും. ഏട്ടൻ കേട്ടില്ല അവര് പറഞ്ഞത്? എന്നിട്ട് എന്തൊന്നും പറയാത്തെ? ഞാൻ ഈ ക്യാമ്പസിൽ വരുന്ന പഠിപ്പിക്കാനാ, ഗുണ്ടാപ്പണിക്കല്ല. ഏട്ടാ, സൗഹൃദങ്ങളായാലും സഹായമായാലും കൃത്യമായി തിരഞ്ഞെടുത്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ദോഷമാണ്. ഇതുകൊള്ളാലോ. ഏട്ടൻ എന്താ അവര് പേടിയാണോ? അല്ല, എന്നോടുള്ള വെറുപ്പ് കാണിക്കാൻ വേറെ മാർഗം ഇല്ലല്ലോ. നിത്യം ഞങ്ങളുടെ കൂടെ നടക്കുന്നതും സാറിന് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഏട്ടനാ. നിങ്ങൾ എന്നോട് നന്നായിട്ട് പെരുമാറുന്നിടത്തോളം കാലം നിങ്ങളോടുള്ള സൗഹൃദം സൂക്ഷിക്കാൻ എനിക്കറിയാം. ഏട്ടന്റെ ഉപദേശത്തിന് ഞാൻ കാക്കില്ല. കലക്കി, അങ്ങനെ തന്നെ വേണം. എന്നെങ്കിലും ഋഷി സാറിന്റെ ചൂട് മാറുമല്ലോ. അത് കഴിയുമ്പോ ഇതൊക്കെ തിരിച്ചു ചോദിക്കണം നമുക്ക്. അതിനെ മാറില്ല ഒരിക്കലും.